പ്രളയം വിതച്ച ദുരിതത്തിൽ നിന്നും കരകയറാതെ ഒരുപറ്റം ആളുകൾ. കവളപ്പാറ എന്ന ദുരന്ത നാട് നമ്മൾ ഇതുവരെ മറന്നിട്ടുണ്ടാകില്ല. ഈ നാട്ടിൽ നിന്നും 2019 ഓഗസ്റ്റ് 8 സർവവും നഷ്ടപ്പെട്ട് ആകെ കിട്ടിയ ജീവനും കൊണ്ട് ഒരുപറ്റം ആളുകൾ ഓടിക്കയറിയത് പോത്തുകല്ലിലെ ഓഡിറ്റോറിയത്തിലേക്ക്. ഇവർ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഇവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ എത്തിയ E4 ന്യൂസ് റിപ്പോർട്ടർ മൻസൂർ നിലമ്പൂരിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭീഷണിയും. എന്നാൽ ഒരു മാധ്യമം എന്ന നിലയിൽ ജനങ്ങളെ വാർത്തകൾ അറിയിക്കുന്നതിൽ നിന്നും ഞങ്ങൾ ഒട്ടും തന്നെ പിന്നോട്ടു പോകില്ല. നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താം, ഞങ്ങൾ വാർത്തകൾ ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഒന്നിനും നേരെ പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ 1.5 വർഷത്തോളമായി പോത്തുകല്ലിലെ പ്രളയ ക്യാമ്പിൽ കഴിയുന്നവരെ നിങ്ങൾ മറന്നു തുടങ്ങിയിട്ടുണ്ടാകാം. എന്നാൽ ഞങ്ങൾ മറന്നിട്ടില്ല. E4 ന്യൂസ് പ്രതിനിധി മൻസൂർ നിലമ്പൂർ തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ട്. മുതിർന്നവരും കുഞ്ഞുങ്ങളുമടക്കം 60 ആളുകളാണ് പോത്തുകൽ അങ്ങാടിയിലെ ഓഡിറ്റോറിയത്തിൽ കഴിയുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഇവർക്ക് 3 ടോയ്ലറ്റുകൾ മാത്രമാണ് കെട്ടിടത്തിൽ ഉള്ളത്. അത് തന്നെ നിറഞ്ഞു കവിയുന്ന അവസ്ഥയും. മുൻപ് പോത്തുകൽ അങ്ങാടിയിലേക്കാണ് ഈ മലിന്യജലം ഒഴുകിയിരുന്നത്. നാട്ടുകാർ ഇടപെട്ടപ്പോൾ പ്രശ്നം പരിഹരിച്ചു. ഇപ്പോൾ വീണ്ടും മാലിന്യജലം റോഡിലേക്ക് ഒഴുകുന്നു. ഇതിനടുത്ത് തന്നെയാണ് ഇവർക്കുള്ള ഭക്ഷണം പാചകം ചെയ്യുന്ന അടുക്കളയും ഉള്ളത്. അടുത്ത് തന്നെ മത്സ്യം വിൽക്കുന്ന കടയുമുണ്ട്. ആരോഗ്യ പ്രവർത്തകർ ഇതൊന്നും കാണാത്തതാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? അതോ ആരോഗ്യ പ്രവർത്തകർ എന്നൊരു സംവിധാനം പോത്തുകൽ പഞ്ചായത്തിൽ ഇല്ല എന്നൊരു അവസ്ഥയിലാണോ? ഞങ്ങള് പിന്നെ ഉരുൾപൊട്ടി കഴിഞ്ഞ് 1.5 വർഷം ആയി ക്യാമ്പില് താമസിക്കുന്നു. ഞങ്ങൾക്ക് ടോയ്ലറ്റാണ് ബുദ്ധിമുട്ട്. 3 ടോയ്ലറ്റ് ഉണ്ട്. ഈ 10-60 ആൾക്കാരുമുണ്ട്. അത് പിന്നെ ആ ടോയ്ലറ്റ് തന്നെ പിന്നെ നിറഞ്ഞ് കുഴി നിറഞ്ഞ് ഒലിച്ച് പോത്തല്ലങ്ങാടി കൂടെ മൊത്തം നിരന്ന് അവർക്ക് മൊത്തം മണത്തിട്ട് അവിടെ നിന്ന് പിന്നെ ആ കടയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ആ കട ഉടമകൾക്ക് അവർക്കും പിന്നെ അവർക്കും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ആ മീൻകടയുണ്ട്. ആ ടോയ്ലറ്റ് ഒഴുകി പോണാ പിന്നെ ആ വെള്ളം നിറഞ്ഞ് ഒഴുകി പോണ അവിടെ തന്നെയാണ് മീൻ കടയിൽ നിൽക്കുന്നത്. ആ പുറത്ത് 2 ടോയ്ലറ്റ് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. അവിടെ പിന്നെ അവരെന്താ ബിൽഡിങ് എന്തോ ഒക്കെ ഉണ്ടാക്കുകയാണ്. ആ നിറഞ്ഞൊഴുകയാണ്. ഞങ്ങൾ അതിന്റെ ഉടമസ്ഥനോട് പറഞ്ഞിട്ടുണ്ട്. ആ ഞങ്ങൾക്കിപ്പോ പെട്ടെന്ന് വേണം. അത് മഴയൊക്കെ തുടങ്ങിയാണ്. പിന്നെ ഇതിങ്ങനെ നിറഞ്ഞൊഴുകി പോയ അവിടെ ബാത്റൂമിൽ പോവും. ഈ കുഞ്ഞു കുട്ടികളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവും. ഇവിടെ താമസിക്കുന്നവർക്ക് സർക്കാർ നൽകിയ ഭൂമിയിൽ വീട് പണി അവസാന ഘട്ടത്തിലാണ്. നിലവിൽ 95,000 രൂപയാണ് ഓരോരുത്തർക്കും അക്കൌണ്ടിൽ വന്നിട്ടുള്ളത്. ബാക്കി തുക കൂടി ലഭ്യമായാൽ മഴക്കാലത്തിന് മുൻപ് പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കാൻ കഴിയുന്ന പ്രതീക്ഷയിലാണ് ഇവർ. ബന്ധപ്പെട്ട അധികാരികൾ ഇവർക്ക് എത്രയും പെട്ടെന്ന് അർഹമായ പരിഗണന നൽകി സംരക്ഷിക്കേണ്ടതുണ്ട്. ക്യാമ്പിലേക്ക് മാറിയ അന്നു മുതൽ ഇവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും അധികാരികളിലേക്കും പൊതുസമൂഹത്തിന് മുന്നിലും എത്തിക്കാൻ പരമാവധി ശ്രമം നടത്തുന്ന മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും ഇവിടെയുണ്ട്. ഒരു സാധാരണക്കാരന്റെ വിഷയങ്ങളിൽ എത്രത്തോളം ഗൌരവത്തോടെയാണോ അധികാരികൾ ഇടപെടുന്നത്, ആ പരിഗണന പോലും പലപ്പോഴും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നും ഇവർ പറയുന്നു. നമ്മള് നിലമ്പൂര് പ്രളയത്തില് കവളപ്പാറ ദുരന്തം സംഭവിച്ചിട്ട് ഏകദേശം ഈ വരുന്ന ഓഗസ്റ്റിലേക്ക് 2 വർഷം തികയുകയാണ്. ഇത്രയും കാലം വീട് നഷ്ടമായ ആ കോളനിയിലെ നിവാസികൾ 60 മുതിർന്നവരും കുഞ്ഞുങ്ങളും അടക്കം 60 ആളുകൾ ഇപ്പോഴും കഴിയുന്നത് പോത്തുകല്ല് അങ്ങാടിയിലെ ഒരു ഓഡിറ്റോറിയത്തിലാണ്. ഇവരുടെ പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കാണുന്നത് നമ്മുടെ ആനക്കല്ല് ഭാഗത്ത് സ്ഥലം മേടിച്ചിട്ടുണ്ട്. അവിടെ അവരുടെ വീടുകളൊക്കെ പണി ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ നമ്മളോടിപ്പോൾ പറഞ്ഞിട്ടുള്ളത് 95,000 രൂപ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി പണം കൂടി എത്രയും പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ അവർക്ക് ആ വീട് പണി പൂർത്തിയാക്കി ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ താമസം പുതിയ വീട്ടിലേക്ക് മാറാം എന്ന വലിയൊരു പ്രതീക്ഷയിലാണ് അവരുള്ളത്. നമ്മൾ പ്രാദേശിക ചാനലുകളായ E4 ന്യൂസിലും NCV ഒക്കെ അടക്കം ഇവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ളൊരു പ്രയാസം പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്.
മുമ്പ് ഇവർക്ക് രണ്ട് പോട്ടോ ക്യാബിൻ ടോയ്ലറ്റുകൾ ഓഡിറ്റോറിയത്തിൽ നിന്നും കുറച്ച് മാറി ഒഴിഞ്ഞ സ്ഥലത്ത് നിർമ്മിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അത് അവൈലബിൾ അല്ല, ലഭ്യമല്ല. ഓഡിറ്റോറിയത്തിനകത്ത് രണ്ട് നിലകളിലായി മൂന്ന് ബാത്റൂമാണ്, കക്കൂസാണ് ഇവർക്കുള്ളത്. ഈ 60 ആളുകളുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ ഈ മൂന്ന് ബാത്റൂമുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ സൗകര്യമുള്ളൂ. അത് തന്നെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരവസ്ഥയാണ്. മാലിന്യജലം റോഡിലൂടെ ഒഴുകി പോകുന്ന ഒരവസ്ഥയാണ്. ഇവർ ഭക്ഷണമുണ്ടാക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് അവരുടെ അടുക്കളയാണിത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മാലിന്യ കൂമ്പാരങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം ഇവിടൊക്കെയാണ് അടഞ്ഞു നിൽക്കുന്ന അവസ്ഥ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുൻഭാഗത്ത് ഒരു മത്സ്യവില്പന കടയുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥർ ഇവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെ അതൊക്കെ പെട്ടെന്ന് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത് മനുഷ്യൻ്റെ ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ആരോഗ്യ പ്രവർത്തകർ ഈ കൊറോണ തിരക്കിനിടയിലും ഇത്തരം കാര്യങ്ങൾ കാണാതെ പോകരുത് എന്നുകൂടി പറയുകയാണ്. ഇത്തരം മലിനജലം കക്കൂസുകളിൽ നിന്നുള്ള മലിനജലം റോഡിലേക്ക് ഒഴുകുമ്പോൾ അത് നാട്ടിലെ മറ്റുള്ളവർക്ക് പല രോഗങ്ങൾ വരാനും അതുപോലെ തന്നെ ക്യാമ്പിൽ കഴിയുന്ന കുഞ്ഞുങ്ങളടക്കമുള്ളവർക്ക് പല മാറാവ്യാധികൾ വരാനും സാധ്യതയുണ്ട് എന്നുകൂടി ഞാനിവിടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവർക്ക് ബാക്കി തുക ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ മഴക്കാലത്തിന് മുമ്പ് പുതിയ വീടുകളിലേക്ക് താമസം മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ പോത്തുകൽ.